അങ്ങനെ 2020 എന്നുള്ള കൊല്ലം തീരാൻ പോവുകയാണ്. ഇനി അന്ന് കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ 2020 എന്ന ഈ വർഷം. ചിലർക്കും ഇത് ഒരുപാട് നല്ല വർഷമായിരിക്കും, ഭൂരിഭാഗം ആളുകൾക്കും ഇത് നല്ല വർഷമല്ല അത്രേ. മറ്റൊന്നുമല്ല, 2020 ഒരു കൊറോണ വന്നു, ആ സാധനം കൊണ്ട് ഇന്നേ വരെ എല്ലാവരും പെട്ട് നിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞപ്പോൾ കൊറോണയ്ക്ക് ഒരു വർഷം എടുത്ത് മരുന്നൊക്കെ കണ്ടുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് മരുന്ന് കണ്ടുപിടിച്ചപ്പം ദയ കൊറോണ സംഗതിയൊക്കെ ആകെ ഫ്ലൈറ്റ് മാറ്റിയിരിക്കുകയാണ്. പുതിയ എന്തോ ഒരു സംഭവമായി മാറിയിരിക്കുന്നു, വകഭേദം എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും അതിൻ്റെ പുറയിലാണ് ആൾക്കാരെല്ലാം. സോ ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ ദയ നിങ്ങളെ ഒരു വീട് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ 2020 മോശമായെങ്കിൽ 2021 നമുക്കൊരു നല്ല വർഷമാക്കി മാറ്റാം. അപ്പോൾ പുതിയൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാവട്ടെ പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ്, എറണാകുളം ബൈപ്പാസിൽ അവിടെ നിന്നൊരു 600 മീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറി, ബൈപ്പാസിൽ 600 മീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഹോളിഡേ ആൻഡ് ഹോട്ടലിനൊക്കെ ഇല്ലേ, ആ ഹോട്ടലിനൊക്കെ തൊട്ട് ബാക്ക് സൈഡായിട്ട് വരും. അവിടെ ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മതി ഇവിടുന്ന് നിയർ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ, വെണ്ണല ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ, വെണ്ണല വെച്ച് പാലാരി വട്ടം ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വെറും 100 മീറ്റർ മാത്രമേ. അതായത് വെണ്ണല പാലാരി വട്ടം ഇതൊക്കെ വളരെ വളരെ അടുത്താണ്, വളരെ നിയറാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് പെട്ടെന്ന് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വന്നത്. അപ്പോൾ 3 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു എന്താ പറയുക, സ്ലൈഡിങ് ഗേറ്റാണ്. GI സ്ക്വയർ ട്യൂബിൽ ഫ്രെയിമും അതേപോലെ തന്നെ GI ഷീറ്റിൽ ലേസർ കട്ടിങ്സും ഒപ്പം തന്നെ ഡെക്ക് വുഡും ചേർത്തിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഗേറ്റാണത്. ഈ സ്ലൈഡിങ് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ ഒരു എന്താ പറയുക, കയറി വരുന്ന ഈ ഒരു പോർഷൻ. ഇവിടെ ഒരു പോർച്ച് ഏരിയ, സെപ്പറേറ്റ് ഒരു കാർ പോർച്ച് ഏരിയ ആയിട്ടില്ല, ഒറ്റ പോർഷൻ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഇത്രയും മുറ്റം മാത്രമേ ഈ വീട്ടിലുള്ളൂ. കാരണം 3 സെൻറ്റിനകത്താണ് 4 ബെഡ്റൂമുള്ള ഒരു വലിയ വീടിനെ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 1750 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു ഫോർഡ് എൻഡവറോ അതല്ലെങ്കിൽ ഒരു ഇന്നോവ ക്രിസ്റ്റോ ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. വേണേൽ സ്കോർപ്പിയോ അങ്ങനെയുള്ള വലിയ വണ്ടികളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം, അതിനുള്ള നല്ല സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാം. ഇതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ടാങ്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്, ഈ ഒരു പോർഷനിലായിട്ടാണ് ടാങ്ക് വരുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റർലോക്ക് പാവിംഗ് കട്ടകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ഈ ഭിത്തിയോടും വീടിനോടും അത്രയ്ക്കും അടുത്തിട്ടാണ്. അതായത് ഭിത്തി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് മതിലിൻ്റെ ഭിത്തിയോട്, കാരണം അത്രയ്ക്ക് സ്പേസ് ഒരാൾക്ക് നടന്നു പോകാം. ആ ഒരു സ്പേസിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥലപരിമിതി അങ്ങനെയാണ്. ആ സ്ഥലപരിമിതിയിൽ നിന്ന് ഇങ്ങനെ വീട് കെട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു പണിപ്പെട്ട കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നിറയും പർഗോളാസും മറ്റു കാര്യങ്ങളെല്ലാം വന്ന് ഡിസൈൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുത്തിയിരിക്കുന്ന ഒരു നല്ലൊരു സെറ്റപ്പാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ സിറ്റ് ഔട്ടിനും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡോറ് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തൂണിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലുകൾ ഉപയോഗിച്ച്, സ്റ്റോൺസ് അല്ല, ക്ലാഡിംഗ് സ്റ്റോൺസിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ക്ലാഡിംഗ് ടൈലുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു തൂണിനെ ഒരുക്കിയിരിക്കുന്നു. ആ തൂണിന് കൊടുത്തേക്കുന്ന അതേ ടൈലുകൾ തന്നെ ഈ ഭിത്തിയുടെ ഈ ഒരു പോർഷനിലും കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയൊരു 3 ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഈ പറഞ്ഞ കണക്ക് സിറ്റ് ഔട്ടിന് ഒരുപാട് വലിയ സ്ഥലങ്ങൾ അവകാശപ്പെടാൻ ആവുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട 1-2 കാര്യം ഈ സിറ്റ് ഔട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണ്. ലൈറ്റിംഗ് സിസ്റ്റം ട്യൂബല്ല, ഒരു LED സ്ട്രിപ്പാണ്. അതിനെ ഭിത്തിക്കുള്ളിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അത് സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ആ സീലിംഗിനകത്ത് തന്നെ ആ ട്യൂബിനെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഒരു ലൈറ്റും കൊടുത്തൊരു ഫാൻസി ലൈറ്റും അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാതിൽ തന്നെയാണ്. ചെറുതേക്കിലാണ് ഇവിടുത്തെ ഈ തടികളുടെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാതിലിൽ നോക്കി വേറെ ഡിസൈൻ ഒന്നുമില്ല. ഒരു വലിയൊരു രീതിയിലും ഒരു ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പ് അത് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഫുള്ളി കൊടുത്തേക്കുന്നതല്ലാതെ ഈ തടിയുടെ ഈ കാതലിൻ്റെ ആ ഒരു ഡിസൈൻ അല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണാനില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു ഒറ്റ തടിയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കും, പക്ഷെ ഒറ്റത്തടിയിലല്ല. പക്ഷേ അതിനെ ആ ഒരു രീതിയിൽ പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിരിക്കും. അതുകൊണ്ട് വീതി കയറി ഒരു കട്ടളയും നൽകിയിരിക്കും. ഇതാണ് ഒറ്റയടിക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഉള്ള ഘടകം. ഇനി അവിടുന്ന് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വിശാലമായ എന്താ പറയുക, ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. കയറി വരുന്ന ഈ ഒരു പോർഷനിൽ തന്നെ ഇവിടെ നമുക്ക് ഒരു
ടി വി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് മൾട്ടിവുഡിലാണ് തീർന്നത്. ഇതിന് മുകളിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിയോ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റും. ഇവിടെ രണ്ട് സൈഡിലും ജനാലകൾ നൽകിയിരിക്കുന്നു. മൂന്ന് പാളികളുടെ വീതം രണ്ട് സൈഡിലും ജനാലകൾ നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ട് ചെറിയ ഈ മണ്ണ മൾട്ടിവുഡുകൊണ്ട് വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടോയ്സോ ഒക്കെ വെച്ച് അതിനെ അലങ്കരിച്ചാൽ മനോഹരമായിരിക്കും. ജനലിൻ്റെ പടികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ആ ഒരു ഡിസൈൻ, അതായത് പഴയ പണ്ട് നമ്മൾ തടിയുടെ പലകയാണ് ഉപയോഗിച്ചെങ്കിൽ അല്ലെങ്കിൽ പട്ടികളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് അതിനെ അവർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊണ്ട് നൽകിയിരിക്കുന്നു. ഇനി ഇവിടുത്തെ ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കാപ്പിച്ചിനോ പണ്ട് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. അപ്പോൾ കാപ്പിച്ചിനോ കഴിക്കുമ്പോൾ അതിനകത്തൊരു ഡിസൈനെ കാപ്പി കൊണ്ടൊരു ഡിസൈൻ, അതായത് കാപ്പിപ്പൊടി കൊണ്ടൊരു ഡിസൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോരുത്തരൊരു ഡിസൈനിലേക്ക്. അപ്പോൾ അതേപോലെ ഡിസൈനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അല്ലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇതിന് ടൈലുകൾക്ക് നൽകി. ആ ഒരു കളർ തീമാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അപ്പുറത്ത് കണ്ട ആ ഒരു ലൈറ്റിൻ്റെ കാര്യം, ഇവിടെ കണ്ടോ ആ ലൈറ്റ്, അതൊരു നല്ലൊരു ഡിസൈനാണ്. അവിടെ നിന്ന് വന്നിട്ട് നേരെ ഈ ഭിത്തിയിലാണ് വന്നത് എൻ്റർ ആയിരിക്കുന്നത്. ഈ ഭിത്തി നോക്കിക്കേ, ആ ഭിത്തിയിൽ നിന്ന് തുടങ്ങി ദേ ഇവിടെ വന്ന് അവസാനിക്കുന്നു. അതൊരു ട്യൂബ് കൊടുത്തേക്ക്, ഞാനത് അങ്ങനെ അധികം എല്ലാവരും കണ്ടിട്ടില്ല ഈ ഒരു സീലിംഗ് വർക്കും ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റവും. അതിവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒന്ന് അവിടെയും കൊടുത്തിരിക്കുന്നു, ഒന്ന് ഈ സ്റ്റെയർ കയറി പോകുന്നതിന് മോൾ സൈഡിലായിരുന്നു കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട് അതിന്, നോർമൽ സീലിങ്ങിലൂടെ അല്ല, നല്ല രീതിയിൽ പ്രകാശം അത് തരുന്നുണ്ട്. അവിടെ നിന്ന് നേരെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പം ടൈലുകൾ അതേപോലെ കണ്ടിന്യൂ ചെയ്ത് ഇതേ അതേ ഡിസൈൻ ഇങ്ങോട്ടും വരുന്നുണ്ട്. അത്യാവശ്യം മാത്രം പ്രൈവസി നൽകിക്കൊണ്ട് എങ്കിലും ഒരു ഓപ്പൺ ഏരിയ ആക്കിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്നത്. ഡൈനിങ് ഏരിയയിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു വേറൊരു മൂന്ന് പാളികളുടെ ജനാലയും നമ്മൾ ആ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ ഒരു ഫ്രഞ്ച് വിൻഡോ ഇല്ലേ മൂന്നെണ്ണം, അതുമാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണുമ്പോൾ. ഇവിടെയും ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മിനിമലായിട്ടുള്ള സീലിംഗ് വർക്ക്. അവിടെ ഒരു എന്താ പറയുക, ഒരു വാം കളർ ടോണിലുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്സാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലൈറ്റും പിന്നെ ഒരു പ്യുവർ വൈറ്റ് കളറും ഒരു മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞ കളറും മാത്രമാണ് അവിടെ വരുന്നത്. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഒരു ചെറിയ കുറച്ചൊരു ഫാൻസി ഐറ്റം തൂക്കിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് ലൈറ്റൊന്നും അതിനകത്തില്ല, അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് ഈ ഒരു ക്രോക്കറി ഐറ്റംസ് വെക്കാനും അതേപോലെ തന്നെ വാഷ് ഏരിയയും കൂടെ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ ഇവിടെ വാഷ് ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ സെറയുടെയാണ് വാഷ് ബേസൺ വരുന്നത്. അതിനായിട്ട് മൾട്ടിവുഡാണ് താഴത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ആ മിററിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു പക്ഷിയുടെ തൂവൽ, ആ ഒരു തൂവലിൻ്റെ ഷേപ്പാണ് ആ ഒരു മിററിന്. അത് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ചുറ്റുമായി ഒരു കടലിൻ്റെ പടം നൽകിയിരിക്കുന്നു. അത് ആ ഒരു മിററിൻ്റെ ഗ്ലാസ് പോർഷൻ്റെ ഈ ഒരു സൈഡിലോട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ അതിന് മുകളിലായിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റും സ്ഥാനം പിടിച്ചിരിക്കുന്നു. അത് നല്ല രീതിയിൽ പ്രകാശം തരുന്നതാണ്. ഒപ്പം തന്നെ ഈ ഒരു സൈഡിലും മിററിൻ്റെ ഒരു പോർഷനുണ്ട്. ഇനി ഇവിടെ ക്രോക്കറി ഐറ്റംസും മറ്റും വെക്കാനുള്ള ഒരു ഷെൽഫും മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്നു. ഇതേ അവിടെയും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഇനി അത് കൂടാതെ താഴത്തും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ള ഷെൽഫും മറ്റും മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നു. അത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവുന്നില്ല. അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലേക്ക് പോകാൻ അടുക്കളയുടെ മെയിൻ വാതിലാണിത്. വൈറ്റ് കളറാണ് പെയിൻറ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഹാഫ് പോർഷൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു. അതിലൊരു ഒരു ചിത്രശലഭവും പൂവും ഒക്കെയുള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകൾ മാറിയിരിക്കുന്നു. അവിടെ ആ ഒരു ഡിസൈൻ ആണെങ്കിൽ കളറിൽ ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയിരിക്കുന്നു. പക്ഷേ ഒരു അത്രയ്ക്ക് സ്ലിപ്പറി അല്ലാത്ത എന്തൊരു ഒരു ഇച്ചിരി പരുക്ക സ്വഭാവം, ഒരുപാടില്ല, ഒരു ചെറിയ പരുക്ക സ്വഭാവം നൽകുന്ന ഒരു ടൈൽ. മറ്റൊരു ഗ്ലോസി ഫിനിഷ് ആയിരുന്നെങ്കിൽ ഇവിടെ ഗ്ലോസി ഫിനിഷ് അല്ല എന്ന് പറയേണ്ടതിരിക്കുന്നു. ഇനി ഇവിടെ അടുക്കളയുടെ ബെഞ്ച് ടോപ്പ് നോക്കിയേ, ഒരു എൽ ഷേപ്പിലുള്ള ബെഞ്ച് ടോപ്പ്. അത്യാവശ്യം രണ്ട് പേർക്ക് അല്ലെങ്കിൽ മാക്സിമം രണ്ടോ മൂന്നോ പേർക്ക്, രണ്ട് പേർക്ക് ഞാൻ സുഗമമായി പറയാം, ഒരമ്മയ്ക്കും മകൾക്കും അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കും മരുമകൾക്കും സുഖമായി നിന്ന് എന്താ പറയുക ഇവിടെ അടുക്കളയിൽ കൈകാര്യം ചെയ്യുക. ഇനി സ്ത്രീകൾ മാത്രമാണ് അടുക്കളയിൽ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞെന്ന് ആരും പറയണ്ട, പുരുഷന്മാർക്കും നിൽക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതല്ല, ഒരു പൊതുവേ ഒരു ഇതിൽ പറഞ്ഞു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതേ ഇവിടെ മുകളിലായിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിരിക്കുന്ന ഫേബറിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരുപാട് എന്താ പറയുക സ്റ്റോറേജ് സ്പേസുകളുമുണ്ട്. അതിനെ കുത്തി നിറച്ചിട്ടില്ല, ആവശ്യത്തിന് മാത്രം കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. അത് രണ്ട് സൈഡിലായിട്ടും അത് ഒരേ ഒരു ഡിസൈനിൽ നൽകിയിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നു. ഇവിടെ ഒരു മൂന്ന് പാളികളുടെ ജനാല കാണാം, അതേപോലെ ഇവിടെ രണ്ട് പാളികളുടെ. പിന്നെ മുകൾ സൈഡിലായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇങ്ങനെ കൊടുത്തേക്കുക. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ അവിടെ നൽകിയിരിക്കുന്നു. ഇനി ആ ഒരു മുകളിലത്തെ സ്പേസ് പോലെ തന്നെ താഴെയും സ്റ്റോറേജ് സ്പേസുകളെ കൊണ്ടുവന്നിരിക്കുന്നു. ആ സിങ്കിന് താഴെയായിട്ട്
താഴെയും സ്റ്റോറേജ് സ്പേസുകളെ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കിക്കെ, അപ്പോൾ സ്റ്റോറേജ് സ്പേസിനൊന്നും ഒരു കുറവില്ല. ഈ സൈഡിൽ നിന്നും വലിച്ചുവാരി ഇട്ടേക്കുന്നതല്ലാത്ത സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെ, അതിനുള്ള സ്വിച്ച് ബോർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ മിക്സിയോ വെക്കാനുള്ളൊരു സ്പേസിന് വേണ്ടി അവിടെയും ഒരു സ്വിച്ച് ബോർഡ് നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലും, അതായത് രണ്ട് കോർണറിലും സേഫായിട്ട് തന്നെ രണ്ടിടത്തും സ്വിച്ച് ബോർഡുകൾ നൽകിയിരിക്കുന്നു. അതും തികച്ചും സൗകര്യം ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. ഞാൻ പറഞ്ഞു 3.100 സെന്റിലാണ്, 1.00 സെന്റിലാണ് ഇതുള്ളത് എന്നുള്ളത്. അപ്പോൾ അത്രയും ഒരു സ്പേസിനകത്ത് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതായ കാര്യമുണ്ട്. അപ്പോൾ അത് ഇതിനകത്താണ് ഈ ഒരു വർക്ക് ഏരിയ. ഒരുപാട് എന്താ പറയുക, അങ്ങ് സൗകര്യം അല്ലെ സ്ഥല സൗകര്യം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും പരിമിതികളുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ്. പക്ഷേ ഇവിടെയും ഇതേ ടൈലുകൾ ഇട്ടിരിക്കുന്നു. ടൈലുകളിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു പോർഷനെയും. ഇവിടെയും ഒരു സ്വിച്ച് ബോർഡും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വാഷിംഗ് മെഷീനും മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വെച്ച് പ്രവർത്തിപ്പിക്കേണ്ടതായ കാര്യമുണ്ട്. കാരണം വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ബോർഡ് ഇവിടെ ആണെങ്കിൽ കൂടിയും അതായത് നമ്മൾ അഡീഷണൽ അവർ ചെയ്ത് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ അതിനുള്ള പോയിന്റും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു സെറ്റപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്കും അതേപോലെ ഒരു ബെഞ്ച് ടോപ്പും ഒക്കെ നൽകിയിട്ടുണ്ട് അവിടെയും. പക്ഷേ പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല, സാധനങ്ങളെല്ലാം ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതെല്ലാം കംപ്ലീറ്റ് ആക്കി മാത്രമേ നമുക്ക് തരുള്ളൂ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. പക്ഷേ പുറത്തെങ്ങും അധികം സ്പേസ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. കാരണം അധികം സ്ഥലമില്ല. ആ ഒരു 1750 സ്ക്വയർ ഫീറ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഒതുക്കി തീർത്തപ്പോൾ അതിൻ്റേതായ സ്ഥലപരിമിതികൾ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാൽ കഴിഞ്ഞാലും നമ്മൾക്ക് വേണ്ട ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഇനി നമുക്ക് കാണേണ്ടത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്, ബാക്കി 2-3 ബെഡ്റൂമും മുകളിലത്തെ നിലയിലാണുള്ളത്. അപ്പം താഴത്തെ നിലയിലെ ബെഡ്റൂമിനെ നമുക്ക് പോവാം. ദാ ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം. എന്താ പറയുക, മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂമിനെ വിശേഷിപ്പിക്കാം. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഒരു എന്താ പറയുക, പ്ലസ് ആൻഡ് ഫീൽ ഈ ബെഡ്റൂമിൽ കയറുമ്പോൾ കിട്ടും. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഒരുപാട് വലിച്ചുവാരി അല്ലാത്ത ഒരു സീലിംഗ് വർക്ക്, അതിനകത്ത് ഒരുപാട് കളറുകളൊന്നും കൊടുക്കാതെ രണ്ട് കളറുകൾ മാത്രം, അതായത് ഒരു വാം കളറും ഒരു മിൽക്കി വൈറ്റ്, ഈ രണ്ട് കളറുകൾ മാത്രം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു സീലിംഗ് വർക്കിൻ്റെ കാര്യത്തിൽ അധികം അരോചകത്വം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ, എന്താണെന്നറിയില്ല. കാരണം ഒരു ഞാൻ ഇപ്പം നല്ല ചൂടാണല്ലോ ഉച്ചയ്ക്ക് പറയേണ്ടതില്ല, പക്ഷേ ആ ചൂടത്ത് പോലും ഇവിടെ നല്ല തണുപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പ്ലസൻറ്റ് ഫീല്. പിന്നെ ഇത് ആ വർക്ക് ഏരിയയിൽ കണ്ട ആ ഒരു ജനൽ, ഒപ്പം തന്നെ ഈ ഒരു സൈഡിലും 3 വാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലും കണ്ട അതേ കളർ തീമിലുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി വാക്കുകളുടെ കബോർഡ്സും മറ്റും കാണുമ്പോൾ ഡോറുകൾ 3-4 ഡോറുകളാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇതിന് ഒരു ഒറ്റ സ്ലൈഡിങ് ഡോറാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ എല്ലാം ഈ പെയിൻറ്റിങ്ങിന് കുറേ സാധനങ്ങളും മറ്റും വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ആ ഒരു സ്ലൈഡിങ് ഡോറ് നമുക്ക് കാണാം. ആ ഒരു സ്ലൈഡിങ് ഡോറ് അതിന് രസമുണ്ട് കാണാൻ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ തടി എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അതും കൊടുത്തിരിക്കുന്നത്. അതും നല്ല രസമുണ്ട്. ആ ഒരു ഡിസൈൻ, ആ തടിയുടെ പ്യുവറായിട്ടുള്ള ഒരു തടിയുടെ ഡിസൈൻ വരുന്ന നല്ല രസമുണ്ട്. ACയുടെ പോയിൻറ്റുകൾ നൽകിയിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട്, ഈ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് മിററ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇനി ഇതേ ബാത്റൂമാണ്. ബാത്റൂമിലേക്ക് പോകുന്നതിന് മുകളിലായിട്ട് അവിടെയും ഒരു സ്റ്റോറേജ് സ്പേസുകൾ, പഴയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട്. ബാത്റൂമിന് അത്രയും ഹൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ഹൈറ്റ് അവർ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഫൈബറിൻ്റെ ഡോറുകളാണ് ബാത്റൂമിന് വരുന്നത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു കളർ തീമാണ് യൂസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു ബാത്റൂമിന് അത്രയ്ക്കും ഹൈറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഹൈറ്റേ ഉള്ളൂ. ഒരു 6 അടി 6.5 അടി പൊക്കം ഉള്ള ഒരാളൊക്കെ നല്ല ഈസിയായിട്ട് കുളിക്കാനൊക്കെ പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എന്താ പറയുക, ക്ലോസറ്റ് ഏരിയ ഇങ്ങേ അറ്റം ഈ ഒരു കോർണറിലാക്കി മാത്രം വെച്ചിരിക്കുന്നു. എന്താണ് ഓക്കെ. ഇനി ഇത് ഇവിടെ ആയിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് ബാത്ത് ഏരിയയും കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു റെയിൻ ഷവർ, ചെറിയൊരു റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തു. അതായത് 3 ഏരിയ 3 ആയിട്ട് തിരിച്ചിരിക്കുന്ന അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു ബ്രൗൺ കളറിനെ കൂടുതലും ഇവിടെ ഞാൻ കാണുന്നുണ്ട്. കാരണം ബ്രൗൺ കളറിലെ ഒരു തീമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു തീമിൽ കൊടുത്തിരിക്കുന്ന ഒരു കോഫി ബ്രൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് അതിനെല്ലാം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ സ്റ്റെയർ കേസുകൾ
സ്റ്റെയർ കേസിന് യൂസ് ചെയ്യുന്ന ടൈലുകൾ യൂസ് ചെയ്തിരുന്നു, അതായത് ഇച്ചിരി ഗ്രിപ്പൊക്കെ ഉള്ള ടൈലുകളാണ് അതിന് യൂസ് ചെയ്ത്. നോർമൽ ബാക്കിയുള്ളിടത്തൊക്കെ ഗ്രാനൈറ്റ് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൈവരികൾ, സ്റ്റെയർ കേസിൻ്റെ കൈവരികൾ പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തൂണുകൾ തന്നെ, ഒന്ന് റെഡിമെയ്ഡ് തൂണുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ തീർത്തിരിക്കുന്നു. ഇനി ഇവിടെ കയറി വരുമ്പോൾ, അല്ലെ, ഈ കയറി വരുന്നതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു മൂന്ന് മാളികളുടെ ജനാലയമുണ്ട്. ഇനി അവിടുന്ന് കയറി വരുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്നല്ല, ഒരു ലോബി ഏരിയ എന്നാണ് ഇതിന് എനിക്ക് പറയാം. കാരണം ആ ഒരു ലോബി ഏരിയയിൽ ഒരു മുകളിലെ സീലിംഗ് വർക്ക്, ഇവിടെ മാത്രമാണ് സീലിംഗിൽ ഞാൻ വേറൊരു പെയിൻറ് തീം കണ്ടത്, ഒരു യെല്ലോ കളർ കണ്ടത്. അവിടെ ഒരു മൂന്ന് ലൈറ്റുകൾ, ഒരു മൂന്ന് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു, അതും നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇവിടെ ഒരു വിശാലമായ അങ്ങനെ വലിയൊരു ഏരിയ ഒന്നും അവകാശപ്പെടാനില്ല, ഈ ഒരു ചെറിയ ഏരിയ മാത്രമാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ദാ അത്യാവശ്യം വലിപ്പം മാത്രമുള്ള ഒരു ബെഡ്റൂം, നമ്മൾ താഴത്ത് കണ്ട ആ ഒരു സൈസ് ബെഡ്റൂം തന്നെയാണിത്. ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാവുന്ന സൈസുള്ള ബെഡ്റൂം. ഇവിടെ സീലിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, രണ്ട് ഭിത്തികളിലും ജനാലകൾ നൽകിയിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ പ്രകാശവും വായുവും സഞ്ചാരവും ഉള്ളിൽ നന്നായിട്ടുണ്ടാവും. ഇവിടെ സ്ലൈഡിംഗ് ഡോറുകളെ മാറ്റിയിരിക്കുന്നു, പകരം നോർമലായിട്ടുള്ള ഓപ്പൺ ഡോറുകൾ ഇവിടെ കബോർഡ്സിനും മറ്റു കാര്യങ്ങളും നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഒരു മിററും നൽകിയിരിക്കുന്നു, ഡ്രസ്സിംഗ് മിററും മറ്റും ആ ഒരു സൈഡിലായിട്ട് നൽകിയിരിക്കുന്നു. ബാത്റൂം അതേ ഡോറ് തന്നെ, താഴത്ത് കണ്ട അതേ ഡോറിൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് വന്നപ്പോൾ, അല്ല, വാഷ്റൂമിനുള്ളിലേക്ക് വരുമ്പോൾ കളർ തീം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ കളർ തീം ചെറിയൊരു വ്യത്യാസമുണ്ട്, മറ്റടുത്തൊരു ബ്രൗൺ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഹാഷ് കളർ അങ്ങനൊരു കളറൊക്കെ നൽകിയിരിക്കുന്നു. കളർ പറയുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്ന എല്ലാവരും അറിയാമെന്ന് വിശ്വസിക്കുന്നു, കാരണം അതുകൊണ്ട് തന്നെ ഞാൻ കളറുകൾ പറയുന്നത് മിക്കപ്പോഴും തെറ്റായിരിക്കും, അത് ദയവായി ക്ഷമിക്കുക. അപ്പോൾ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് ഏരിയ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നു, ക്ലോസറ്റ് ഏരിയ ഈ ഒരു ബാക്കിൽ അങ്ങേയറ്റം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. ഇനി ശേഷിക്കുന്ന രണ്ട് ബെഡ്റൂമുകളുണ്ട് നമുക്ക് കാണാൻ. അത് നമ്മൾ ഈ ഒരു ലോബി ഏരിയയിൽ, നമ്മൾ വന്ന ഈ ഒരു ലോബി ഏരിയയിൽ നിന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അവിടേക്കും പോകേണ്ടത്. നമുക്കത് ഒരു ഇടനാഴിയുണ്ട്, ആ ഒരു ലോബി ഏരിയ എന്നുള്ള ഒരു ഇടനാഴിയാണ്. ആ ഒരു ഇടനാഴി കയറി വരുമ്പോൾ ഇടനാഴി ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത്, അവിടുന്ന് വന്ന് ഇങ്ങോട്ട് ഒരു എൽ ഷേപ്പിലാണ് ഇടനാഴി മാറുന്നത്. ആ ഒരു എൽ ഷേപ്പിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് കയറുമ്പോഴാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അത്ര വലുത് എന്ന് അവകാശപ്പെടാനില്ലാത്ത, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്, പക്ഷേ എങ്കിലും വലിയ മുതിർന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ കബോർഡും മറ്റു കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അത് നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത്രയ്ക്കും വലുതല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെയും ഇതേ രണ്ട് ഭിത്തികളിലും ജനാലം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഈ ബാത്റൂമുകൾക്കെല്ലാം നോർമലി നമ്മളിപ്പം എല്ലായിടത്തും കാണുന്നത് കുറേ പടങ്ങളോ മുളയുടെ പടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ നൽകി അതിനെ വൃത്തികേടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പടങ്ങളൊന്നും നൽകി വൃത്തികേടാക്കിയിട്ടില്ല, നോർമലായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. പക്ഷേ ബാത്റൂം മറ്റേ ആ നേരത്തെ കണ്ട അവിടെയൊക്കെ വാഷ് ബേസൺ ഉണ്ടായിരുന്നെങ്കിൽ, വാഷ് ഏരിയ ഉണ്ടായിരുന്നു, ഇവിടെ അത് ഞാൻ മാറ്റിയിരിക്കുന്നു. ഇവിടെ വാഷ് ഏരിയ വാഷ് ബേസൺ എന്ന് പറഞ്ഞ സാധനം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ക്ലോസറ്റ് ഏരിയയും ബാത്ത് ഏരിയയും മാത്രം മാറ്റിയിരിക്കുന്നു. നോർമൽ കാണുന്നത് ബാത്ത് ഏരിയ ഈ ഒരു ഭിത്തിയിലാണെങ്കിൽ ഇവിടെ കയറി വരുന്ന ഈ ഒരു ഭിത്തിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു വേറൊരു രീതിയിൽ സജ്ജമാക്കി, അതിന് വേറൊരു രീതിയിലാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ക്രമീകരണം എത്ര എടുത്ത് എല്ലാവരും ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഈ വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം, ദേ അതിവിടെയായിട്ടാണ്. അത് താഴത്ത് നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പം തന്നെയുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെ വലിയ കബോർഡ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ അപ്പുറത്തെ മുറിയിൽ ബാത്റൂം വരുന്നതുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് ഇവിടെ വരെ കിട്ടുന്നില്ല. കബോർഡിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇച്ചിരി വ്യത്യാസം വന്നു, പക്ഷേ എങ്കിൽ മുകളിലോട്ടും കബോർഡ്സിനെ കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദേ ഈ ഒരു ബാത്റൂമിൽ, ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ ദേ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിനെ ഒരുക്കിയിരിക്കുന്നത്. അതേ ഇത് തന്നെ, അതായത് ഡോറുകൾ തന്നെ, കളർ തീമും, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ. ദേ ഇവിടെ മൂന്ന് ഏരിയയും ബാത്ത് ഏരിയയും വാഷ് ഏരിയയും അതേപോലെ തന്നെ ക്ലോസറ്റ് ഏരിയയും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം സ്പേസ് ഹൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ, താഴത്തെ ബാത്റൂമിൻ്റെ കൂട്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു നമ്മൾ സ്റ്റെയർ മുകളിലേക്ക് പോകാൻ, മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ഇവിടെ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോറിൽ തുറന്നിട്ട് വേണം ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ. മുകളിലെ ടെറസ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ടെറസ് ഏരിയയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും മറ്റു കാര്യങ്ങളെല്ലാം അവിടെയായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ മുകളിൽ നല്ല വെയിലാണ്, എപ്പോഴും വെയിൽ കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമുക്ക് ഈ വീട്ടിൽ കാണാനും അവശേഷിക്കുന്ന ഒരു ഘടകം ഈ വീടിൻ്റെ ബാൽക്കണിയാണ്.
ആ ബാൽക്കണി നമ്മൾ നേരെ കയറി നേരത്തെ കയറി വന്ന ആ ഒരു കോറിഡോർ, അതായത് ആ നേരത്തെ നമ്മൾ കയറി പോയ കോറിഡോറിൽ നിന്ന് ഞാൻ ലോബിയിലേക്ക് എത്തുന്നു. ലോബിയിൽ നിന്ന് എത്തുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു ബാൽക്കണി വരുന്നത്. നമ്മൾ മെയിൻ ഡോറിനെ കണ്ടിരുന്നില്ലേ, ആ മെയിൻ ഡോറിനെ അതേപോലെ തന്നെ മുകളിലേക്കും മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിവർത്തനം അല്ലെ പര്യാവർത്തനം എന്നുള്ള പോലെ തന്നെ ആവർത്തനം എന്നുപോലെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതിലും ആ ഒരു എന്താ പറയുക ക്രോമിൻ്റെ ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മനോഹരം തന്നെയാണ്. ഒപ്പം തന്നെ അതെ ഇതും കട്ടളയും താഴത്തെ അത്രയും വീതി ഇല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം വീതിയുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കളർ തീമിനെ മാക്സിമം ഒരേപോലെ നിലനിർത്താൻ ശ്രമിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ ആ ഒരു സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു ടൈൽ തീം തന്നെ മുകളിലും നൽകിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു പർഗോള കൊടുത്തിരിക്കുന്നു, അതിന് മുകളിൽ ഗ്ലാസുകൾ ഇട്ടിരിക്കുന്നു, അതിനകത്തെല്ലാം LED ലൈറ്റ്സും മറ്റ് കാര്യങ്ങളെല്ലാം നൽകി ഈ ഒരു ചുറ്റും കവർ ചെയ്ത് പോയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഈ വീടിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇവിടെ കൈവരികൾ കൊടുത്തിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈവരികളാണ്. ഒപ്പം തന്നെ ഗ്ലാസും അതിനകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു 3.100 സെൻറ്റിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. അതിനകത്ത് 1750 സ്ക്വയർ ഫീറ്റുള്ള ഒരു 4 ബെഡ്റൂമുള്ള ഒരു വലിയ വീടാണ്. അതുമല്ല ഈ വീടിരിക്കുന്നത് എറണാകുളം ബൈപ്പാസിൽ നിന്ന് വെറും ഒരു 600 മീറ്റർ മാത്രമേ ഉള്ളൂ ബൈപ്പാസിലോട്ട് പോകാൻ, അതായത് വെണ്ണല പാലാരിവട്ടം ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ മാത്രം, വളരെ അടുത്താണ്. അതായത് ടൗണിനോട് വളരെ അടുത്താണ്. ഹോളിഡേ ഇൻ ഹോട്ടൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന അത്ര ദൂരം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ടച്ചിൽ കയറി നോക്കിയാൽ അത്രയും വളരെ നിയർ ക്ലോസ് ടു എന്താ പറയുക നിയർ ടു സിറ്റിയാണ്. അതായത് ഇവിടുന്ന് പെട്ടെന്നാണ് വൈറ്റിലേക്കും നമുക്ക് പാലാരിവട്ടത്തേക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. കാരണം വൈറ്റില ഇനിയിപ്പോൾ മാറാൻ പോവുകയാണെങ്കിൽ വരുന്ന December 30 പാലം ഇനാഗുറേഷൻ ചെയ്യും എന്ന് അനൗൺസ് ചെയ്തു എന്ന് ഇങ്ങനെ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. എനിവേ നല്ല കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ എന്താ പറയുക താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് നിങ്ങൾ ഈ വീട് വാങ്ങിക്കുകയാണെങ്കിൽ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയൊരു ടൗണായി കൊച്ചിയിലെ വലിയൊരു നഗരമായി മാറാൻ പോവുകയാണ്, അല്ല വലിയൊരു ജംഗ്ഷനായി വീട്ടിൽ മാറാൻ പോവുകയാണ്. ഓൾറെഡി ആണ് മാറാൻ പോകുകയെന്നല്ല, ഓൾറെഡിയാണ്, അതിലൊരു സൗകര്യങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ് എന്നെടുത്ത് പറയേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രൈസാണ്. ഈ വീടിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 ലാക്സ് 82 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിൾ ആണ്. ഒപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഡിസ്കൗണ്ട് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, ബാർഗെയിൻ ചെയ്യുക, മറ്റ് കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു നിങ്ങളുടെ വീഡിയോകളിലെ എന്താ വീഡിയോകളിലിടുന്ന വീടുകളുടെ പ്രൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ ആരും നിൽക്കണ്ട. ബിക്കോസ് കാരണം ഇത് എൻ്റെ വീടല്ല, ഞാനല്ല ഇത് ബിൽഡ് ചെയ്ത് വിൽക്കുന്നത്, ഞാനൊരു ഡീലറും അല്ല. അതുകൊണ്ട് ആരും എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അല്ലെ ഇങ്ങനൊരു സിറ്റിയിൽ ഇത്രയും ഒക്കെ പ്രൈസാണ് ഇവിടെ പല വീടുകളിലും വിറ്റ് പോകുന്നതും വാങ്ങിക്കുന്നതും, ലൈക്ക് ഇത്രയും ഒരു വില ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത കാര്യം, നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും കാണാതെ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇതുവരെയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. പുതിയ പുതിയ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ബെൽ ബട്ടനോട് അമർത്തേക്കും, അന്നേരം മാത്രമേ പെട്ടെന്ന് വീഡിയോകൾ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ ഇതുവരെയും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനും മടിക്കാൻ നിൽക്കേണ്ട, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ രണ്ടടുത്ത വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് സഹായിക്കുമെങ്കിലേ ബാക്കിയുള്ളവരിലേക്ക് മാക്സിമം ഇത് എത്തുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എവിടെയാണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. ധാരാളം നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞങ്ങൾക്ക് അതിനനുസരിച്ചേ മാറ്റാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇത്രയും നേരം എൻ്റെ സംസാരം അല്ല ബോറടിപ്പിച്ചു എന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്താ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.